നമസ്കാരം എല്ലാവർക്കും ആയിരം ഇൻഫോം എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാൽഷ്യം. കാൽഷ്യം കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളെ പറ്റിയിട്ടും ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റിയിട്ടുമാണ് ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. ശരീരത്തിൻ്റെ എല്ലിനും പല്ലിനും 99% കാൽഷ്യം ആവശ്യമുണ്ടെങ്കിൽ മറ്റ് 1% കാൽഷ്യം മറ്റുള്ള മസിലുകൾക്കൊക്കെ ആയിട്ട് ആവശ്യമാണ്. ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാൽഷ്യം കുറവ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം കാണിക്കുന്ന ഒരു ലക്ഷണമായിട്ട് വരുന്നത് നമ്മുടെ മസിൽ ക്രാംസ് ആണ്. എന്ന് പറഞ്ഞാൽ മസിൽ പിടുത്തം എന്ന് പറയും, കോച്ചിപ്പിടുത്തം എന്നൊക്കെ പറയും നമ്മൾ. ഇത് പ്രധാനമായിട്ട് കാണുന്നത് നമ്മുടെ തുടയിലാണ് അധികമായിട്ട് കാണുന്നത്. ചിലർക്ക് കാലിലും കാണാം, കയ്യിലും കാണാം. ഇങ്ങനെ മസിൽ ക്രാംസ് ആണ് ഒരു ലക്ഷണമായിട്ട് പറയുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ നഖത്തിന് ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നഖത്തിൻ്റെ മേലെ ഓരോ പാടുകൾ വരിക, ഇതൊക്കെ നഖത്തിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. ഇനി നമ്മുടെ ചർമ്മത്തിലാണെങ്കിലോ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് വരിക, ചിലർക്ക് എസ്കീമ പോലുള്ള പല ലക്ഷണങ്ങളും കാണുക. ഇതൊക്കെയാണ് ചർമ്മത്തിൽ വരുന്നതായുള്ള ലക്ഷണങ്ങൾ. മുടി കൊഴിച്ചിൽ വരാം. മുടി കൊഴിച്ചിലിനോടനുബന്ധപ്പെട്ട് മറ്റുള്ള മുഖത്ത് വെള്ളപ്പാടുകൾ, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കാൽഷ്യം കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. ഇനി കാൽഷ്യം കുറഞ്ഞാലുള്ള ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ആയിട്ടുള്ള ഡിസീസ്, അതായത് നമ്മുടെ ഹാർട്ടിന് വരുന്ന പ്രശ്നങ്ങൾ, ഹൃദയാഘാതം പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നത്. സാധാരണ ജനങ്ങൾക്ക് കാൽഷ്യം എന്ന് പറയുമ്പോൾ എല്ല് തേമാനം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ പല്ലിന് വരുന്ന കുഴപ്പങ്ങൾ എന്നുള്ളത്, എല്ല് തേമാനവും പല്ലിന് വരുന്ന പ്രശ്നങ്ങളും ഒക്കെ അതൊക്കെ ഉണ്ടാവും. അതോടുകൂടെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞതായിട്ടുള്ള ലക്ഷണങ്ങളും കാൽഷ്യം കുറവിൻ്റേതാണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാം? സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് അറിയാൻ പറ്റും. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് ഏറ്റവും നല്ല മാർഗം മറ്റുള്ള മെഡിസിൻസ് കഴിച്ച് കാൽഷ്യം ഉണ്ടാക്കുക എന്നുള്ളതിനുപരി നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ കാൽഷ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഗർഭിണികൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവർ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർ ഭക്ഷണം കാൽഷ്യം അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതോടൊപ്പം തന്നെ അവർ ഇത്തരത്തിൽ കാൽഷ്യം ടാബ്ലറ്റ്സ് എടുക്കുക തന്നെ വേണം. ഞാൻ സാധാരണ ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. ടീനേജിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കാൽഷ്യം അത്യാവശ്യമായിട്ട് വരുന്നത്. എന്നാൽ ചെറിയ കുട്ടി തൊട്ടിട്ട് മുതിർന്ന ആൾക്കാർക്ക് വരെ അവരവരുടെ വയസ്സിനനുസരിച്ച് തക്കതായ രീതിയിലുള്ള കാൽഷ്യം അവർക്ക് വേണം. അപ്പോൾ എന്തൊക്കെ നമുക്ക് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം പാലും പാലുൽപ്പന്നങ്ങളും. പാലുൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ പനീർ, ചീസ്, ബട്ടർ ഇതൊക്കെയാണ്. ഇലക്കറികളിൽ ഏറ്റവും നല്ലത് മുരിങ്ങയില. മുരിങ്ങയിലയിൽ പാലിലുള്ളതിനേക്കാളൊക്കെ 4 ഇരട്ടി കാൽഷ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ചീരകൾ, എല്ലാതരം ചീരകളും നല്ലതാണ്. അതുപോലെ എള്ള് വളരെ നല്ലതാണ്. എള്ള് എള്ള് കുട്ടികൾക്കൊക്കെ എള്ളുണ്ടയൊക്കെ ആയിട്ടൊക്കെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ആൽമണ്ട്സ്, നമ്മുടെ ബദാം വളരെ നല്ലതാണ്. സോയാബീൻ നല്ലതാണ്. ബീൻസുകൾ നല്ലതാണ്. എല്ലാ ധാന്യങ്ങളും, തവിട് കളയാത്ത ധാന്യങ്ങൾ വളരെയധികം നല്ലതാണ്. ഇനി നമ്മൾ കാൽഷ്യം ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രം പോരാ, ഇതിനെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വൈറ്റമിൻ ഡിയും ആവശ്യമാണ്. ഈ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് വെയിൽ കൊള്ളുന്നത് വഴി തന്നെ കിട്ടും. ഒരുപാട് വെയിലൊന്നും കൊള്ളണ്ട, ഒരു 10 മിനിറ്റ് വെയിൽ കൊണ്ടാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നമ്മൾ തക്കതായ രീതിയിൽ നമ്മൾ ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് ഇതിനനുസരിച്ചുള്ള കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഹൃദയാഘാതം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ അസ്ഥിതേയമാനം എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതല്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതോടൊപ്പം തന്നെ വെയിൽ ഒരല്പനേരം കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.